കോൺഗ്രസ് പോരൂക്കർ അവാർഡ് സമ്മേളനം നടത്തി. ആദരവ് അനുമോദനം എന്നിവയും നടത്തി. കോൺഗ്രസ് പന്മന പോരൂക്കര അവാർഡ് സമ്മേളനം നടത്തി. APCC സെക്രട്ടറി LK ശ്രീദേവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ പാർലമെന്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും എല്ലാം കൂടെ ഒന്നിച്ച് നടത്താൻ പോകുന്നു. ഇതൊക്കെ എന്തിന്റെ തുടക്കമാണ്? ഒരു പരിധിവരെ ഭരണഘടനയെ മാറ്റി എഴുതുന്നതിനുള്ള ശ്രമം നടത്തുന്നു എന്ന് നമ്മൾ ഭയപ്പെട്ടു. അപ്പോഴും നമ്മൾ സ്ട്രോങ് ആയി നിന്നു. ഈ രാജ്യത്ത് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ പീഡിയ തുറക്കാനാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഓർത്തു നോക്കണം, എത്രയോ അർത്ഥവ്യാപ്തിയുള്ള വാചകമാണ്. തമ്മിലടിക്കുന്ന മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന ഈ രാജ്യത്ത് അത് മാറ്റി ഒരു മതാധിഷ്ഠിത രാജ്യത്തിന് ജന്മം കൊടുക്കാതിരിക്കാൻ, മതേതരത്വത്തിന്റെ സംരക്ഷകരായി മാറാൻ വേണ്ടിയാണ് ഞാൻ ഈ രാജ്യത്ത് ഈ കഷ്ടപ്പെട്ട്. നിങ്ങൾക്കറിയാമല്ലോ, അങ്ങ് കന്യാകുമാരിയിൽ നിന്ന് ന്യൂഡൽഹി വരെ നടന്നു. ആലോചിച്ച് നോക്കൂ, കശ്മീർ വരെ നടന്നു. DCC ജനറൽ സെക്രട്ടറി സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ആളുകൾക്ക് നൽകിക്കൊണ്ടിരുന്ന നിരവധിയായ ആനുകൂല്യങ്ങൾ പോലും ഇന്ന് ഇല്ലാതാക്കിക്കൊണ്ട് ഒരു സർക്കാർ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങൾ ഗ്രാമതലത്തിൽ നാം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. പാർട്ടി അങ്ങനെ തീരുമാനിക്കുമ്പോൾ ആ പാർട്ടി തീരുമാനങ്ങൾ യഥാവിധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാർട്ടിയുടെ അടിസ്ഥാന ഘടകമായിട്ടുള്ള വാർഡ് കമ്മിറ്റികൾ കൂടുതൽ ശക്തമാകേണ്ടതും. വാർഡ് പ്രസിഡന്റ് H ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. ഷാജി എസ് തുപ്പാശ്ശേരി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മാമൂലയിൽ സേതുക്കുട്ടൻ, പന്മന മണ്ഡലം പ്രസിഡന്റ് അൻവർ കാട്ടിൽ, വടക്കുംതല മണ്ഡലം പ്രസിഡന്റ് നിഷ സുനീഷ്, പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IJ ചിത്ര, ഷംല നൌഷാദ, പന്മന ബാലകൃഷ്ണൻ, പ്രസന്നൻ ഉണ്ണിത്താൻ, സന്ധ്യ പ്രദീപ്, ക്ലമന്റ് ബാബു, S അശോകൻ, ചന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഷാനവാസിനെ പ്രസിഡന്റായി വാർഡ് കമ്മിറ്റി രൂപീകരിച്ചു. സമ്മേളനത്തിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു. BEDന് സർവകലാശാലയിൽ നിന്നും 8th റാങ്ക് നേടിയ അഞ്ജന, BDS പാസായ ഡോക്ടർ ഡെയ്സി ഹാലിറ്റ് ക്ലമന്റ്, ചിരൂർ ദൗത്യത്തിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ജോമോൻ ഷാജി എന്നിവർക്കും ആദരവൊരുക്കി. പോരൂക്കര വാർഡിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. സലാം സിത്താര നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ ചവറ.